നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിച്ചു കാണുന്ന സമയം, അത് ഏതൊരു നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വ്യാഴം അനുകൂലമായി നിൽക്കുന്ന സ്ഥിതിയിൽ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും അവരുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കും, സാമ്പത്തിക സ്ഥിതിയിൽ വളരെ ഉന്നതി കൈവരിക്കും, ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. വ്യാഴത്തിന്റെ ആനുകൂല്യങ്ങൾ ജീവിതത്തിൽ സ്പർശിക്കാൻ പോകുന്നത് അവരുടെ കുടുംബത്തിന്റെയും അവരുടെ വ്യക്തി ജീവിതത്തിന്റെയും നല്ല ഫലങ്ങൾ നൽകിക്കൊണ്ടാണ്. വ്യാഴം ഈശ്വരാധീനത്തിന്റെ ആനുകൂല്യങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും നൽകും, ജീവിതം ഗുണകരമാക്കും, ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും സൗഭാഗ്യവും ഒക്കെ കൊണ്ടുവരും. വ്യാഴം പ്രതികൂലമാക്കുന്ന സാഹചര്യത്തിൽ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ തുടങ്ങുകയായി, സാമ്പത്തിക ക്ലേശങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരുക, രോഗ ദുരിതങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നുവേണ്ട ജീവിതത്തിൽ പലവിധ കഷ്ടപ്പാടുകളും വന്നു ചേരും. ജീവിതം അനുഗ്രഹീതമായ രീതിയിൽ എത്തിച്ചേരുന്നതിന് വ്യാഴപ്രീതി വളരെ അത്യന്താപേക്ഷിതമാണ്. ഒട്ടേറെ ഗുണങ്ങൾ വന്നു ചേരുകയും എല്ലാവിധ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഇവരുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായ തുടക്കം തന്നെയാണ് ഇവർക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതെല്ലാം തടസ്സങ്ങൾ അവരെ നേരിട്ടാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു, പുതിയ മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു, ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ് തന്നെ വന്നു ചേരും. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത്തരം ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഒട്ടേറെ ഗുണങ്ങൾ വന്നു ചേരുന്ന, ഭാഗ്യം കടാക്ഷിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. ജീവിതത്തിൽ ഒട്ടേറെ ഗുണങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് ഉണ്ടാകുന്നു. ദുഃഖ ദുരിതങ്ങളും തീരാ ദുരിതങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ട് വളരെ നാളുകളായി അവർ ജീവിതത്തിൽ ഒരു തരത്തിലും ഉയർച്ചകൾ വന്നു ചേരുകയില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഈശ്വരന്റെ കൃപാ കടാക്ഷം ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഇവർക്ക് അതിജീവനത്തിന്റെ പാത തിരഞ്ഞെടുക്കാൻ സാധിക്കും. അതായത് ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിലും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ എത്തിച്ചേരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങി ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് സൗഹൃദങ്ങൾ വലിയ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും അടുത്ത സുഹൃത്തുക്കൾ വഴി ഒട്ടേറെ അവസരങ്ങൾ വന്നു ചേരുന്നു. സുഹൃത്തുക്കൾ ഇവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവരെ സഹായിക്കുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ബിസിനസ് സംബന്ധമായും ഒക്കെ ഇവർക്ക് നല്ല കാലം വന്നു ചേരുന്ന ഒരു സമയമാണ്. സമ്പാദ്യം വർദ്ധിക്കും, സ്വത്തുവകകൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു, അപ്രതീക്ഷിതമായ പണലഭ്യത വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രശ്നങ്ങൾ അവരെ വിടാതെ പിന്തുടർന്നിരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവർക്കുണ്ടായിരുന്നു. ഒരു തരത്തിലും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതിനോ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനോ സാധിക്കാതെ നിന്നിരുന്ന ഒരു സമയം. ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വളരെ നാളുകളായി ഇവരെ ബുദ്ധിമുട്ടിച്ചിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. അടുത്തത് എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ അവസരങ്ങൾ തെളിയുന്നു. പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. നല്ലൊരു ഭാവന ലഭിക്കുന്നതിനും ഒക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും മനസ്സിനിഷ്ടപ്പെട്ട ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന വിവാഹശേഷം
ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു ബന്ധം ഇവർക്ക് ലഭിക്കും. പാപത്തിൽ നിന്നുള്ള മോചനം ഇവർക്ക് വന്നു ചേരുന്ന സമയമാണ്. വിദേശത്തേക്ക് ബിസിനസ് ആവശ്യങ്ങൾക്കായോ ജോലി സംബന്ധമായോ ഒക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. കുടുംബ സമേതം ക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ തന്നെ കുടുംബ സമേതം ഇവർ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കുടുംബത്തിലുള്ള കുടുംബത്തിൽ ഉണ്ടാകാനിടയുള്ള പലവിധ തടസ്സങ്ങളെയും ആപത്തുകളെയും ഒക്കെ ഒഴിവാക്കാൻ ഇവർക്ക് സാധിക്കും. ഈശ്വരാധീനത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പല വിധത്തിൽ അനുകൂല ഭാവങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കും. ജീവിതം സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും ഒക്കെ എത്തിച്ചേരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരമാണ്. മകീരം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നിലയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കുടുംബ ജീവിതം സന്തോഷകരമായിരിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം വളരെ നാളുകളായി ഇവർക്ക് നടക്കാതെ പോയ ഒരു സ്വപ്നം തന്നെയായി അവശേഷിച്ചിരുന്നു. ഇപ്പോൾ ഇവർക്ക് വീട് സ്വന്തമാക്കുന്നതിനും വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ബന്ധുജനങ്ങളുമായി ഒക്കെ സഹായസാരങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. വളരെ നാളുകളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം തോന്നുകയും ക്ഷേത്ര ദർശനം, മതപരമായിട്ടുള്ള ചടങ്ങുകൾ, ആചാരങ്ങൾ ഇതിലൊക്കെ താല്പര്യം ജനിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ജീവിതത്തിൽ പലവിധ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം പുണർന്നമാണ്. പുണർന്നം നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം തന്നെയാണ് വന്നിച്ചേരുക. കുടുംബ അന്തരീക്ഷം, കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധമൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന അനിശ്ചിത അവസരങ്ങളൊക്കെ മാറുന്നു. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു. സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാൻ ഇവർക്ക് സാധ്യതയാണ് ഉണ്ടാകുന്നത്. ഉപരിപഠന സാധ്യതകൾ അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. വരുമാന വർദ്ധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നുചേരുന്നു. അടുത്ത നക്ഷത്രം ആയിലുമാണ്. ആയിലും നക്ഷത്രക്കാർക്ക് മാനസികമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിലും ആത്യന്തികമായി ഇവർ നേട്ടത്തിലേക്ക് എത്തിച്ചേരും. സാമ്പത്തിക ക്ലേശങ്ങൾ ഇവരെ പല വിധത്തിൽ അലട്ടുമെങ്കിലും ഇവർക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള ഒട്ടനവധി അവസരങ്ങൾ, വഴികളൊക്കെ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന സമയം തന്നെയാണ്. ഔദ്യോഗികമായി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എന്നിരുന്നാലും ഇവർക്കുണ്ടാകുന്ന പലവിധ മാനസിക ക്ലേശങ്ങൾ, പലവിധ തകർച്ചകൾ, അതിൽ നിന്നുള്ളെടുക്കുന്ന ദുഃഖ ദുരിതങ്ങളൊക്കെ മാറ്റുന്നതിന് ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ സമർപ്പിക്കുക. അവിടെയുള്ള പ്രത്യേക വഴിപാടുകൾ സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക. സർപ്പദോഷം ജീവിതത്തിൽ പല വിധത്തിലാണ് ബാധിക്കുന്നത്. തീരാ ദുഃഖം, അതുപോലെ തന്നെ ആരോഗ്യ ക്ഷയം, സാമ്പത്തിക ക്ലേശം ഇതൊക്കെ ബാധിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ്. മകം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ സമാധാന അന്തരീക്ഷമാണ് ഉണ്ടാകുന്നത്. കുടുംബ അന്തരീക്ഷം നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. സന്താനങ്ങളുടെ ഉയർച്ച കാണുന്ന സമയമാണ്. പ്രവർത്തന മികവ് ഉണ്ടാകുന്ന സമയമാണ്. സാമ്പത്തിക നിലയിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം. മത്സര പരീക്ഷകളിൽ